ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികളുടെ ഇഷ്ടവിഭവമായ നുട്ടെല്ലയാണ്. ഹേസൽനട്ട്സ് വെച്ചിട്ടാണ് നുട്ടെല്ല ഉണ്ടാക്കാറുള്ളത്. അത് കുറച്ച് എക്സ്പെൻസീവുമാണ്, മാത്രവുമല്ല നമുക്ക് എല്ലാ ഷോപ്പുകളിൽ നിന്നും അവൈലബിളുമല്ല. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ്യൂ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നുട്ടെല്ല തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി നമുക്ക് ഈ നുട്ടെല്ല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് കാശൊക്കെ ആവുന്നുണ്ട് നമുക്ക് ഒരു നുട്ടെല്ലയുടെ ബോട്ടലിന്. അപ്പോൾ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് എങ്ങനെയാണ് നുട്ടെല്ല ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നുട്ടെല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണെന്ന് കാണാം. ക്യാഷ് വെച്ചിട്ടാണ് ഞാനിന്ന് ഇവിടെ നുട്ടെല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് വെള്ളക്കടല വെച്ചിട്ടും ഏതേ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് നുട്ടെല്ല ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് നുട്ടെല്ല ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് ക്യാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ നല്ല ക്യാഷ് നോക്കി തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേണം. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ചോക്കോ ചിപ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചോക്കോ ചിപ്സ് തന്നെ വേണമെന്നില്ല, ഡയറി മിൽക്കിൻ്റെ 4 പീസ് ചോക്ലേറ്റ് ചേർത്താൽ മതിയാകും. എൻ്റെ ഇതൊരു കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സാണ്, അപ്പോൾ ബ്രൗൺ ആയിട്ടുള്ളതായിരിക്കും ഏറ്റവും നല്ലത്. ഒരല്പം 1 ടീസ്പൂണോളം വെനില എസൻസും 2 ടേബിൾ സ്പൂണും വെജിറ്റബിൾ ഓയിലും, ആവശ്യത്തിനുള്ള പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ മെൽട്ടാക്കി വെച്ചിട്ടുള്ള ബട്ടറും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ക്യാഷ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ക്യാഷോ നല്ലതുപോലെ വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ചൂട് ആറുന്നതിന് മുമ്പായി തന്നെ, ചെറു ചൂടോടെ തന്നെ നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കുക. ഇനി നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്ത് വരാം. അത് ഇതുപോലെ ആയിരിക്കണം, നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് ഒന്നും കൂടി പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ചോക്കോ ചിപ്സ് തന്നെയാണോന്നില്ല, നമുക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ നല്ല ബ്രൗൺ കളറുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ നുട്ടെല്ലയുടെ നല്ല കളർ തന്നെ വരും. എൻ്റെ നുട്ടെല്ല കുറച്ച് ഡാർക്ക് കൂടിയിട്ടുണ്ട്, അത് ചോക്കോ ചിപ്സ് ഡാർക്ക് ചോക്കോ ചിപ്സ് ആയതുകൊണ്ടാണ്. ഇനി 1 ടീസ്പൂൺ വെനില എസൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ബട്ടർ നമ്മൾ ആദ്യമേ മെൽട്ടാക്കി വെച്ചിരിക്കണം. 2 ടേബിൾ സ്പൂണോളാണ് ബട്ടർ ഞാനിവിടെ മെൽട്ടാക്കി വെച്ചിട്ടുള്ളത്. അത് അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് മതിയാവത്തില്ല, പക്ഷേ ഒന്ന് നന്നായി മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ ഷുഗറൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ക്രീമി പരുവത്തിൽ ഇതിനെ ഒന്ന് അടിച്ചെടുത്ത് വരാം. ഇതിലേക്ക് ഷുഗർ മതിയായി വന്നിട്ടില്ല, നമുക്ക് ഒന്നുകൂടി ഷുഗർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 3 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ മതി.
നമുക്ക് ഇതിലേക്ക് 2 ടേബിൾസ്പൂണോളം മെൽട്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പം നല്ല ക്രീമി പരുവത്തിൽ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പം നമ്മളുടെ ന്യൂട്ടെല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി രൂപത്തിൽ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബോട്ടിലിൽ നിന്ന് കിട്ടുന്ന സെയിം രൂപത്തിൽ തന്നെയാണ് നമുക്കിവിടെ ന്യൂട്ടെല്ല റെഡി ആയിട്ടുള്ളത്. ടേസ്റ്റ് ആണെങ്കിലും സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് വെച്ചിട്ട് ചെയ്യുന്നത് എക്സ്പെൻസീവായി തോന്നുകയാണെങ്കിൽ നമുക്ക് വെള്ളക്കടല വെച്ചിട്ടും ഇതേപോലെ തന്നെ ന്യൂട്ടെല്ല ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നുട്ടെള്ളയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അത്തോട്ടുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ.